സിദ്ദിഖിക്ക എന്റെ അമ്മ മനുഷ്യനുണ്ടല്ലോ. ഈ സിനിമയിൽ ശരിക്കുള്ള വില്ലൻ സിദ്ദിഖിക്കാണ്. ഞാൻ പറഞ്ഞു, ഒരു റേപ്പിനിടയ്ക്ക് അക്ഷോഭ്യയായി അയാളുടെ മുഖത്ത് തലോടുക, എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ കോടതിയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുക. ഇതിലൊരു സീനുണ്ട് ക്ലൈമാക്സിലോട്ട് അടുക്കുന്ന സമയത്തൊരു യുവറോണർ, ഇവിടെ ഒരു റേപ്പ് നടന്നിട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും ഉദ്ദേശം എന്താണെന്നും വ്യക്തമായിരിക്കുന്നു. ഇത് നിങ്ങളത് കാണുന്നു, നമുക്ക് വരണ ഒരു ഒരു ദേഷ്യമുണ്ട്. അതാ നടന്റെ വിജയമാണ്, സത്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ റേപ്പിന് വിധേയ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയൊന്നും പെരുമാറാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? മലയാള സിനിമയിൽ ഡയലോഗ് പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി കൈയടിപ്പിക്കാൻ വളരെ കുറച്ച് നടന്മാർക്കേ പറ്റും. അതിൽ മുൻ പന്തിയിൽ നിൽക്കുന്ന ഒരു നടനാണ് എന്റെ കാഴ്ചപ്പാടില്ലാതെ. അപമാനം ഭയന്ന് എല്ലാം ഉള്ളിലൊതുക്കി വിധി എന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദരായിരിക്കണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഓ മൈ ഗോഡ്, ആ സീൻ, ഐ വാസ് ലൈക്ക് യെസ്. കാലം മാറി സാർ, പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ എന്താ എങ്ങനെയാന്ന്. ഞാൻ അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ ആക്ടിംഗ് കണ്ടുള്ള ജീതു ജോസഫിന്റെ തന്നെ ദൃശ്യം 2 ആണ്. തിയേറ്ററിലെ ലാസ്റ്റ് കണ്ടുള്ളത് ലൂസിഫറിലാണ്. അതിനുശേഷം എത്ര വർഷമായി നിങ്ങൾക്കറിയാം. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്കളുടെ പ്രായത്തിന്റെ സങ്കുചിത മനസ്സിന്റെ പ്രശ്നമാണ്. ലാലേട്ടൻ ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന സിനിമ നമുക്കുണ്ടല്ലോ, ഒരു കൗതുകത്തോടെ നമ്മൾ ഇന്ന് കാണുന്നത്. എന്ത് രസമായിരുന്നു അറേ, ലവ് ഹിസ് പെർഫോമൻസ്, ഹി വാസ് ഫാന്റാസ്റ്റിക്. നോ ഫർദർ ക്വസ്റ്റ്യൻസ്.